നമസ്കാരം റാഫ് ടോക്കിന്റെ സീരിയ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിഗാ സീരിയയിലെ പുതിയൊരു സീസൺ ഈ വീക്കെൻഡിൽ ആരംഭിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്റർ മിലാനും പുതിയ വീര്യവുമായിട്ട് എത്തുന്ന എസി മിലാനും അതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായി കിരീടം കൈവശം വെച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞ തവണ കിരീടം കൈവിട്ടുപോയി. അങ്ങനെയുള്ള യുവന്റസും ഒക്കെ കടുത്ത പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. യുവന്റസ് ആൻഡ്രിയ പിർലോയെ ഒഴിവാക്കി. ഇപ്പോൾ മാസിമിലിയാനോ അലഗ്രിയുടെ തന്ത്രങ്ങൾക്കനുസരിച്ചാണ് പന്ത് തട്ടുന്നത്. മാനുവൽ ലൊക്കാറ്റലിയെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരുങ്ങിത്തന്നെയാണ് അവർ വരുന്നത്. ഇന്റർ മിലാന് അവരുടെ കഴിഞ്ഞ സീസണിലെ ഗോളടി വീരനായിരുന്ന റൊമേലു ലുക്കാക്കുവിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവരെ കിരീടത്തിലേക്ക് നയിച്ച അന്റോണിയോ കോണ്ടെ പരിശീലക സ്ഥാനത്തു നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്റർ മിലാൻ വരുന്നത്. എന്തായാലും കടുത്ത പോരാട്ടങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ തവണ 91 പോയിന്റുമായി ഇന്റർ ആണ് കിരീടം ചൂടിയതെങ്കിൽ തൊട്ടുപുറകിൽ എസ് സി മിലാൻ എത്തി. 79 പോയിന്റ് ആണ് മിലാൻ ഉണ്ടായിരുന്നത്, അറ്റലാന്റയ്ക്ക് 78 പോയിന്റ്. അതുവരെ കിരീടങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിരുന്ന യുവന്റസ് കഴിഞ്ഞ തവണ 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരുന്നു എന്ന കാര്യവും മറക്കേണ്ട. കഴിഞ്ഞ തവണത്തെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനമാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ സീസണിൽ ലിഗാ സീരിയയിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായി മാറിയതും അദ്ദേഹത്തിനാണ് കഴിഞ്ഞ സീസണിലെ ആ ഒരു കൂടുതൽ ഗോൾ അടിച്ചതിനുള്ള ടോപ്പ് സ്കോറർക്കുള്ള പുരസ്കാരം ലഭിച്ചതും. എന്തായാലും ഈ സീസണിലെ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ തന്നെ വിജയിക്കുക, മുന്നോട്ട് പോവുക എന്ന് തന്നെയായിരിക്കും ഈ ടീമുകളൊക്കെ ലക്ഷ്യം വെക്കുന്നത്. കാരണം കരുത്തോടെ കുതിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത്തവണ കിരീടത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. നമുക്ക് ഈ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് പോകാം. ആദ്യ മത്സരം നടക്കുന്നത് ശനിയാഴ്ച രാത്രി 10 മണിക്കാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്റർ മിലാൻ ജിനോവയെ നേരിടുന്നു. അതേസമയത്ത് തന്നെ വെറോണയും സസൂളോയും തമ്മിൽ കളിക്കുന്നുണ്ട്. അതിനുശേഷം ശനിയാഴ്ച രാത്രി 12:15, സാങ്കേതികമായി ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 12:15 രണ്ട് മത്സരങ്ങൾ നടക്കുന്നു. എംബോലിയും ലാസിയോയും തമ്മിലുള്ള മത്സരവും ടോറിനോയും അറ്റ്ലാന്റയും തമ്മിലുള്ള മത്സരവും നടക്കുന്നത് ആ സമയത്താണ്, 12:15. പിന്നീട് ഞായറാഴ്ച രാത്രി 10 മണിക്കാണ് എല്ലാവരും കാത്തിരിക്കുന്ന, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർ കാത്തിരിക്കുന്ന മത്സരം വരുന്നത്. അന്നാണ് യുവന്റസും യുഡിനീസിയും തമ്മിൽ ഞായറാഴ്ച രാത്രി 10 മണിക്കാണ് ഏറ്റുമുട്ടുന്നത്. അതേ സമയത്ത് തന്നെയാണ് ബൊളോനയും US സെലറിൻറ്റാനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പിന്നീട് രാത്രി 12:15 എന്ന് പറയുമ്പോൾ, ഞായറാഴ്ച രാത്രി 12:15 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ 12:15 റോമയും ഫെറന്റിനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. റോമയുടെ പരിശീലക സ്ഥാനത്തേക്ക് ഹോസെ മറീഞ്ഞോ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ അവരും വലിയ പ്രതീക്ഷയിലാണ്. അതേ സമയത്ത് തന്നെയാണ് നാപ്പോലിയും വെനേസിയയും തമ്മിലുള്ള മത്സരവും നടക്കുന്നത്. പിന്നീട് തിങ്കളാഴ്ച രാത്രി 10 മണിക്കാണ് കാഗ്ലിയാരിയും സ്പെസിയയും തമ്മിൽ കളിക്കുന്നത്. എസി മിലാന്റെ മത്സരം വരുന്നത് തിങ്കളാഴ്ച രാത്രി 12:15 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ചൊവ്വാഴ്ച പുലർച്ചെ 12:15 സാംഡോറിയക്കെതിരെയാണ് മിലാന് ഇത് എവേ മത്സരമാണ്. എന്തായാലും കടുത്ത പോരാട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു, പുതിയൊരു സീസണിലേക്ക് കടക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളടി മികവ് ഈ സീസണിലും കാണാൻ കഴിയുമോ, അതല്ല ഒരു പുത്തൻ താരോദയം സീരിയയിൽ ഉണ്ടാകുമോ, കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.